സൈക്കിൾ ഇടിച്ചു എന്നുള്ള നേരാണോ? സൈക്കിൾ ഇടിച്ചേ നേരാ, പക്ഷെ കുറുകെ ധാരാളം പറഞ്ഞതാരാ. കുട്ടിയെ ആശുപത്രിയിലാക്കി താഴ്ന്ന് അന്വേഷിച്ച നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വഷളാക്കാതെ. അല്ല, കുട്ടിക്ക് എന്തെങ്കിലും മാരകമായ പരിക്ക് വല്ലതും ഉണ്ടോ? എന്തോന്നാണ് രാവിലെ മാരകമായ പരിക്ക്? എല്ലാത്തിനും നീക്കി വെക്കില്ലേ? താനൊരു കാര്യം ചെയ്തോ, ഇടിച്ചു കൊച്ചിനെ ആശുപത്രി കൊണ്ടാക്കണ്ടേ? അത് ചെയ്തോ. എനിക്കുണ്ടോ സമയമില്ല, ഞാൻ ചന്തേന്ന് മീനും വാങ്ങിച്ചോണ്ട് അവിടെ ഒന്നേ നടിക്കുമ്പോ റെഡിയാണോ? താൻ പോയില്ലെങ്കിലും സാരമില്ല, ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടാക്കാൻ വേണ്ട എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കേ. നാലെണ്ണ ഞാൻ കൊടുക്കത്തില്ല. സൈക്കിളിൽ വന്ന് ഇങ്ങോട്ട് ഇടിച്ചാലും പോരാ, ഞാൻ കാശ് അങ്ങോട്ട് കൊടുക്കണം. എന്നാലേ ഒരു കാര്യം ചെയ്, താൻ പോണ്ട, അവിടെ നില്ലേ, ഞങ്ങൾ ഈ സെക്ഷനൊക്കെ ഒന്ന് കുത്തിപ്പോക്കി ഏതാണ്ടെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഏവാൻ വരട്ടെ. താൻ പോണ്ട കേട്ടോ. എന്താ ഇവിടെ? രാവിലെ ഒരു സൈക്കിൾ, ഒരു മീൻ, കുറെ ആൾക്കാർ, എന്താ പ്രശ്നം? സാർ, ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പോയിരുന്നു, ഇയാളുടെ സൈക്കിൾ ഒന്ന് കൂട്ടി കുട്ടിക്ക് പരിക്ക് പറ്റി. ഒരു ആക്സിഡന്റ് എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം, പക്ഷെ ഇയാൾ ഒന്ന് ഇറങ്ങി അന്വേഷിക്കണ്ടേ സാർ? ഇയാൾ നിർത്താതെ സൈക്കിൾ എടുത്തോണ്ട് പോക്ക് പോയി, ഞങ്ങൾ പിടിച്ചോണ്ട് ഒരുപാട്. എന്താടോ, തന്റെ സൈക്കിളാണ് തട്ടിയത്? അതെ. കുട്ടി പോടുണ്ട്? കുട്ടി ആശുപത്രിയിലാക്കി. എന്ത് മുറിവുണ്ട്? മുറിവ് സാരമില്ല. നമ്പർ പറയേ. ഒരു 25 രൂപ ഓർഡറേ. ഞാൻ യൂണിയന്റെ. നിങ്ങളുടെ ഒരു ഒത്തുതീർപ്പ്. സാറേ, ഇത് മാർക്കോസ് മൊറാളിന്റെ വീട്ടിലെ വണ്ടിയാ. അത് ശരി, വാഞ്ഞു കൊണ്ടുവാടേ. ഇത് മാർക്കോസ് മുതലാളിയുടെ വീട്ടിലെ വണ്ടിയാണ്. അപ്പൊ അതിന്റെ രണ്ടു വീലിലും കുറച്ച് കാറ്റ് കാണണം, അതങ്ങ് അഴിച്ചുവിട്ടേര്. ക്യാമറ ക്യാമറ ഭാവനയൊക്കെ നിർത്തടോ. കാറ്റങ്ങ് പോയി കിട്ടിയാൽ വലിയ മനസമാധാനം. എടുത്തോ, എടുത്തോണ്ട് പോടോ. മാർക്കോസ് മൊലാലയുടെ സൈക്കിൾ നുരുളാൻ ടയറെ കാറ്റൊന്നും വേണ്ട. മോഡ സ്കൂളിലെ ഹെഡ്മാഷ് വന്നിരുന്നു, അദ്ദേഹത്തിന് വലിയ നിർബന്ധം. സ്കൂൾ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ സ്ഥലം സബ് ഇൻസ്പെക്ടർ തന്നെ വേണമെന്ന്. ഉദ്ഘാടനം ചെയ്യാനോ? ഞാനോ? എതിരഭിപ്രായം ഒന്നും പറയണ്ട. സ്ഥലത്തെ എസ് എയെ പറ്റി അത്ര നല്ല മതിപ്പാണെന്ന് വെച്ചു. ദേ, ഞാൻ വാക്കൊടുത്ത് പോയിട്ടോ. സാർ വന്നാ മാത്രം പോരാ, മിസ്സസ് ശോഭന രവികുമാർ വന്ന് സമ്മാനദാനം നടത്തി തരികയും വേണം. അത് ശരി. അപ്പൊ നീയാണ് ഇതെല്ലാം തിരികെ? കണ്ടു ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയില്ലേ ചേച്ചി പറയണൊന്ന്. എന്നിട്ടിപ്പം എന്ത് തീരുമാനിച്ചു? ചേട്ടൻ പോയാ. നീ വാമിലോട്ട്. കൊച്ചിനെ വരട്ടോന്ന് ചെയ്യല്ലേ. തീർച്ചയായും വരും, അതിനാ ഈ ചൂടൊക്കെ. ഇന്ന് എന്റെ മുഖത്ത് സന്തോഷമുണ്ടോ? കാര്യം എന്താണെന്ന് അറിയാമോ? കാര്യം എന്തുവാ? നീ ചിലപ്പം സമ്മാനം നടത്താൻ പോയതിന്റെ ആയിരിക്കും. അല്ല, നീ വന്നേ. ഓഹോ ഹോ, അത് ശരി. എപ്പോ വന്നിട്ട് പോയി മാറാനുള്ള സാർ? അച്ഛനോ? ഓ, അദ്ദേഹം ചിലപ്പോ ഷൈൻ ചെയ്യാൻ കൊണ്ട് വെച്ചിട്ട് പോയതായിരിക്കും. അച്ഛൻ തന്നൊന്നുമല്ല. പിന്നെ മാർക്കോസ് മുതലാളി. മാർക്കോസ് മുതലാളി അയാളെപ്പോ ഒന്നൂടെ? ഒരു 4 മണി ആയപ്പോ മാർക്കോസ് മുതലാളിയും ഭാര്യയും ഇവിടെ വന്നു, സബ് ഇൻസ്പെക്ടറേയും ഭാര്യയും കാണാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ചെല്ലാൻ. പോകുന്നതിന് മുമ്പ് ഡ്രൈവറോട് പറഞ്ഞു ഇതെടുത്തൂടെ വെച്ചേക്കണമെന്ന്, പിന്നെ ചേട്ടനെ കണ്ട് സംസാരിച്ചോളാന്ന്. ഇങ്ങനെയാണെങ്കിൽ എസ് എ ആയ കൊള്ളാം. ഹലോ, നമസ്കാരം. വീട്ടിൽ വന്നു എന്നറിഞ്ഞു? അതെ, വന്നിരുന്നു. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ
എന്നെ വന്ന് കാണാറുണ്ട്. അല്ല, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഇരിക്കെ, താങ്ക് യു. ഇപ്പോൾ ഒരു മതിയായ കാരണം ഉണ്ടായതുകൊണ്ടാണ് നാം തമ്മിൽ കാണാനിടയായത്. നിങ്ങളെ പ്രിയത്തിലെ ആൾക്കാരെ എനിക്കറിയാതെ ഉള്ളൂ. നമ്മുടെ ഡി ഐ ജി സദാശന്നാരില്ലേ? അതെ, അദ്ദേഹം എറണാകുളത്താണല്ലോ. ഇവിടെ ആയിരുന്നല്ലോ. പുള്ളി എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഉള്ളപ്പം മാത്രമല്ല, ഇവിടുന്ന് സ്ഥലം വിട്ടു പോകുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനാലും ശരി, എന്നെ മറക്കാറില്ല. ഇതുവഴി ഒന്ന് പോകുമ്പോൾ കാറൊന്ന് വളച്ചു കയറ്റിയത് അല്പം കുശം പറഞ്ഞേ പോകാറുള്ളൂ. നമ്മുടെ സി ഐ ഇല്ലേ? ഓ, എന്താ പേരും പറഞ്ഞു? മിസ്റ്റർ അലക്സാണ്ടർ. ആ അലക്സാണ്ടർ ആ പൊണ്ണ തടിയൻ. എന്നെ മാർക്കോച്ചായ ഒന്ന് മുഴുവൻ വിളിക്കില്ല. അതൊക്കെ ശരിയാണ് മിസ്റ്റർ മാർക്കോസ്. പക്ഷെ ഞാനിപ്പോ വന്നത് ഒരു പരാതി ബോധിപ്പിക്കാനാണ്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പരാതിപ്പെടാനോ? അതെ, എന്റെ ഭാര്യയെ ദുശീലം പഠിപ്പിച്ചതിന്. ഞാനില്ലാത്ത അവസരത്തിൽ ആരും എന്റെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെനിക്കെന്നല്ല, ഒരു ഭർത്താവിനും ഇഷ്ടമല്ല. ഓ, മിക്സിയുടെ കാര്യമായിരിക്കും സൂചിപ്പിക്കുന്നതല്ലേ? അതെ, മിക്സി വളരെ നല്ലതാണ്. പെണ്ണുങ്ങൾ കരയ്ക്കാനും പിടിക്കാനും ഒക്കെ വളരെ സൗകര്യമുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ മിസ്റ്റർ മാർക്കോസിനെ പോലൊരു മുതലാളി ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു മിക്സി കിട്ടി. നാളെ ഞാൻ ഇങ്ങനെയുള്ള മുതലാളിമാരില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുകയും അപ്പോഴെന്റെ ഭാര്യയുടെ ഇതുപോലുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ എനിക്ക് എന്റെ സൗകര്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ മുതലാളിമാരെ സൃഷ്ടിക്കേണ്ടി വരും. അധികം മുതലാളിമാർ സമൂഹത്തിൽ ഇങ്ങനെ പെരുകുന്നത് അത്ര നല്ലതല്ലല്ലോ. ഡേ, ആ മിക്സി എടുത്തിട്ടോ. തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ ഇഷ്ടം പോലെ മിക്സി ഉള്ളതാ. ഇവിടെ ഇഷ്ടം പോലെ മിക്സി ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ കാര്യം. ഇവിടേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഗോഡൗണൊന്നും അല്ലല്ലോ എന്റെ വീട്. പിന്നെ എന്റെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ഈ നാട്ടിലെ നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഒരു സബ് ഇൻസ്പെക്ടറായി പോയതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി കളയരുത്. വരട്ടെ മിസ്റ്റർ മാർക്കോസ്.